നമസ്കാരം. ശക്തരായ നേതാക്കളാൽ സമ്പന്നമാണ്, നിലപാടുള്ള നട്ടലുള്ള നേതാക്കളാൽ സമ്പന്നമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം. പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയെയാണ്. അവർക്കെല്ലാം അത്തരത്തിലുള്ള ഒരു ഊഴും പാവും നെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരികമായ ഔന്നിത്യവും സ്വത്വബോധവും ഒക്കെ ലഭിച്ചത് RSS എന്ന സംഘടനയിൽ നിന്നും കൂടിയാണ്. നാം മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളായി മാറിയ യോഗി ആദിത്യനാഥ്, അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കൃത്യമായ നിലപാടുകൾ കൊണ്ട്, രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിൽ നിൽക്കുന്ന പല ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ കൂടിയാണ്. UPയിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ദേശവിരുദ്ധ ദേശദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ മുഴുവനും തച്ച് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം നടത്തിയ സമ്മിറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ആ സമ്മിറ്റിൽ ആ അവതാരകൻ അദ്ദേഹത്തോട് ചോദിച്ച പല കാര്യങ്ങൾക്കും അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിലുള്ള ഉത്തരം നൽകി. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ്, വാക്കുകളാണ് യോഗിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യോഗി ആദിത്യനാഥ് പറയുന്നു, ഇന്ത്യ ഹിന്ദു രാഷ്ട്രം തന്നെയാണ്, അത് അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങനെ തന്നെയാണ്, നാളെയും അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇന്ത്യ എന്നും ഹിന്ദു രാഷ്ട്രമായിരുന്നു, ഇന്നും എന്നും ആ ഹിന്ദുത്വ ബോധം നിലനിൽക്കും. അതിനാൽ തന്നെ ഓരോ ഇന്ത്യക്കാരനും, അവൻ ജാതിമത വർണ്ണവർഗ വ്യത്യാസത്തിൽ ഉപരിയായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഹിന്ദുവാണ് എന്ന് തന്നെ യോഗി പറയുന്നു. ഹിന്ദു എന്ന ഒരു പദപ്രയോഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ പൗരനും അവരുടെ ജാതി, മതം, പ്രദേശം എന്നിവ പരിഗണിക്കപ്പെടാതെ ഹിന്ദുവാണ് എന്ന് യോഗി പറയുന്നു. ഹിന്ദു രാഷ്ട്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് നാം ആദ്യം ഹിന്ദു രാഷ്ട്രം എന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് യോഗി പറയുന്നത്. ഹിന്ദുക്കൾ എന്നത് ഒരു മതമോ വിഭാഗമോ അല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന സാംസ്കാരിക പദാവലിയാണ് ഹിന്ദു എന്നതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയിൽ നിന്നൊരാൾ ഹജ്ജിന് പോയാൽ അയാളെ ഹാജി എന്നോ ഒരു ഇസ്ലാം എന്നോ ഒന്നും തന്നെ ആരും സംബോധന ചെയ്യാറില്ല, അയാളെ ഹിന്ദു എന്നാണ് സംബോധന ചെയ്യുന്നത്. അതിൽ അവിടെ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നതിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള മനസ്താപവും തോന്നാറുമില്ല എന്ന് യോഗി പറയുന്നു. ഈ വീക്ഷണകോണിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം തന്നെയാണ്, കാരണം ഇവിടുത്തെ ഓരോ പൗരനും ഹിന്ദുവാണെന്ന് യോഗി പറഞ്ഞു വെക്കുന്നു. ഹിമാലയം മുതൽ സമുദ്രം വരെ പരന്നുകിടക്കുന്ന ഈ നാട്ടിൽ ജനിക്കുന്നവരെ സ്വയമേവ ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്നത് നമ്മളുടെ സാംസ്കാരിക സ്വത്വമാണ്. ഹിന്ദു എന്ന വാക്കിനെ നിങ്ങൾ ഒരു മതവുമായോ വിശ്വാസവുമായോ പ്രദേശവുമായോ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണെന്നാണ് യോഗി പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഭരണഘടന നമ്മുടെ മാർഗനിർദ്ദേശരേഖയാണ്. അങ്ങനെ മാർഗനിർദ്ദേശക രേഖയായി മാറിയിട്ടുള്ള ഭരണഘടനയെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണമെന്നും യോഗി ഈ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ആത്മീയവും സന്യാസവുമായ ലോകത്ത് പാകിസ്ഥാൻ ഒരു ബാധ്യതയാണെന്ന്, പാകിസ്ഥാനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നു. ശ്രീ അരവിന്ദോ പാകിസ്ഥാനെ പറ്റി വ്യക്തമായി പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആത്മീയവും സന്യാസവുമായ ലോകത്ത് പാകിസ്ഥാൻ യാഥാർത്ഥ്യം അല്ല എന്ന് തന്നെയാണ് അരബിന്ദോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്വന്തമായി ഒരു അസ്തിത്വവും ഇല്ലാഞ്ഞിട്ടും പാകിസ്ഥാൻ ഇതുവരെ അതിജീവിച്ചത് അവരുടെ മഹാഭാഗ്യമാണ്. പാകിസ്ഥാൻ നിലനിൽക്കുന്നത് ഭൂമിക്ക് ഭാരമായി മാത്രമാണ്. അവർ സ്വയം ഇന്ത്യയുമായി ലയിക്കാൻ തയ്യാറായാൽ അഖണ്ഡ ഭാരതം എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകും. അങ്ങനെ പാകിസ്ഥാന് ഒരു മോക്ഷം തന്നെ ലഭിക്കുമെന്ന് തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞു വെക്കുമ്പോൾ നിലപാടുകൾ വ്യക്തമാണ്. ഇന്ത്യയിലെ കൃത്യമായിട്ടുള്ള ഇപ്പോഴത്തെ വലിയ തോതിലുള്ള മാധ്യമ ചർച്ചകൾക്കൊക്കെ കൃത്യമായ മറുപടി തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അതങ്ങനെയായിരുന്നു, അതിപ്പോഴും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും നിലപാട് വ്യക്തമാണ്. മോദിജിക്ക് ശേഷം ആര്, ഒരുപക്ഷെ അത് യോഗിജി ആണെങ്കിൽ കൃത്യമായും ഇന്ത്യയുടെ പരമവൈഭവത്തിലേക്കുള്ള യാത്ര സുഗമമാകുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.